മാധ്യമ രംഗത്തെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഇടപെടലുകളെ കോർപ്പറേറ്റ് ഭീമന്മാർ അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സിഒഎസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ. പ്രാദേശിക കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ അവഗണിച്ചുകൊണ്ട് കുത്തക മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ. ഹലാൽ വിഷയത്തിലെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റക്കാരായവരെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ആറ് പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചത് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്നവരുടെ ആസ്തികൾ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. മാധ്യമരംഗത്തെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഇടപെടലുകളെ കോർപ്പറേറ്റ് ഭീമന്മാർ അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സിഒഎസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ പറഞ്ഞു. മാളയിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാള, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട മേഖല കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സിഒഎ 13-ാമത് മാള മേഖലാ സമ്മേളനം രാവിലെയാണ് ആരംഭിച്ചത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞ് സ്വാഗത സംഘത്തിൻ്റെ 2-ാമത്തെ യോഗം ചേരാൻ എത്തിയപ്പോൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സ്വാഗത സംഘത്തിൻ്റെ ഒട്ടുമിക്ക ഭാരവാഹികളും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഇല്ല. അവരെല്ലാവരും കൂട്ടത്തോടെ മറ്റ് MSOകളിലേക്ക് ഒലിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സമ്മേളനം നടത്താനുള്ള ആളുകൾ പോലും ഇല്ലാത്ത വിധത്തിൽ നേതൃത്വത്തിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായ ഒരു കാലഘട്ടം അന്ന്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനം നടന്നില്ല. മാത്രമല്ല, തുടർന്നുണ്ടായ പല സംഭവവികാസങ്ങളും അന്നത്തെ കേബിൾ ടി വി വ്യവസായത്തിൻ്റെ എന്തായിരുന്നു അന്നത്തെ പശ്ചാത്തലം, അന്നത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പ്രേരകമാണ്. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് കുത്തകൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് കെ ഗോവിന്ദൻ സംസാരിച്ചത്. സിഒഎ ഇന്നൊരു കരുത്തുറ്റ സംഘടനയായി മാറിക്കഴിഞ്ഞു. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ബദലുകളാണ് സിഒഎ മുന്നോട്ട് വച്ചതും പ്രാവർത്തികമാക്കിയതും. പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ അവഗണിച്ചുകൊണ്ട് കുത്തക മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. സിഒഎ മാള മേഖലാ പ്രസിഡന്റ് എം ബി രാജു അധ്യക്ഷത വഹിച്ചു. പി എസ് തുഷാരൻ അനുശോചന പ്രമേയം രേഖപ്പെടുത്തി. മേഖലാ സെക്രട്ടറി പി എൽ ജോണി മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി എസ് സുബിതൻ ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ ജില്ലാ പ്രസിഡന്റ് എ മണികണ്ഠൻ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി പി ആൻ്റണി, മാള മേഖലാ ട്രഷറർ സി പി പ്രദീപ്, കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ, സിഒഎ എറണാകുളം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ്, സിഒഎ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി സുരേഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ എസ് സന്തോഷ്, പി ഗിരീശൻ എന്നിവർ സംസാരിച്ചു. മാള, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു. സമ്മേളനത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകിയതിന് മാള വിഷന് 1-ാം സ്ഥാനവും ഇരിങ്ങാലക്കുട സിറ്റി കേബിൾ കമ്മ്യൂണിക്കേഷൻ 2-ാം സ്ഥാനവും നേടി. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദനിൽ നിന്നും മാള വിഷൻ എം ഡി ജിജോ ജോസഫ് ഉപഹാരം ഏറ്റുവാങ്ങി. 2-ാം സ്ഥാനം നേടിയ ഇരിങ്ങാലക്കുട സിറ്റി കേബിൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രീനിവാസൻ ഉപഹാരം സ്വീകരിച്ചു. സമ്മേളനം അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളായി എം ബി രാജു പ്രസിഡന്റ്, പി എസ് തുഷാരൻ വൈസ് പ്രസിഡന്റ്, പി എൽ ജോണി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിയായി ജിജോ ജോസഫ്, ട്രഷററായി പി എസ് സുബിതൻ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി പി പി സുരേഷ് കുമാർ, പി ഗിരീശൻ, പി ആന്റണി, അബ്ദുള്ള അറയ്ക്കൽ, പി എം സുമേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മാള. ഹലാൽ വിഷയത്തിലെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റക്കാരായവരെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്, കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള വർഗീയതയാണ്, വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഈ വർഗീയ വിദ്വേഷം, അതിൻ്റെ പുറകിലെല്ലാം കൃത്യമായ അജണ്ടകളുള്ള സംഘടനകളുണ്ട്. ആ സംഘടനകളെ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇതിൻ്റെ പുറകിലുണ്ട്. രണ്ട് കൂട്ടരും ഇതിൻ്റെ പുറകിലുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പുതിയതായി ഉണ്ടാക്കി ഈ സംഘർഷം വർദ്ധിപ്പിച്ച് തർക്കമുണ്ടാക്കി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നേരത്തെ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയോട് അനുബന്ധിച്ചും ഈ പ്രശ്നമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ, ഞാൻ അന്നത്തെ
പ്രാവശ്യം ഗവൺമെന്റിനോട് വളരെ ശക്തമായി ആവശ്യപ്പെട്ടതാണ്। സർക്കാർ ഒരു അന്വേഷണം നടത്തി ഈ സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരായി നടപടി എടുക്കണം। ഈ സർക്കാർ ചെറുവിരൽ അനക്കിയിട്ടില്ല, ചെറുവിരൽ അനക്കിയിട്ടില്ല। കഴിഞ്ഞ കുറേ നാളുകളായി എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് നടപടി എടുക്കാത്തത്? പച്ചക്കല്ലേ വിരോധം പറയുന്നത്, പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർഗീയത പറയുകയാണ്। ഇത് വലിയ ഭിന്നിപ്പായി സമൂഹത്തിൽ മാറും। സത്യത്തിൽ ഇതിനൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പ്രചരിപ്പിക്കുന്നത്। ഇതിൽ നിന്ന് എല്ലാവരും ഒഴിവാകണം। ഗവൺമെന്റ് ജാഗ്രതയോടുകൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം। കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ചു। തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്നവരുടെ ആസ്തികളാണ് ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചത്. മുഖ്യ സൂത്രധാരനായ കിരണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം, സീനിയർ അക്കൗണ്ടന്റ് ജിൽസ്, സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടന്റായിരുന്ന റെജി അനിൽ, കമ്മീഷൻ ഏജന്റ് ബിജോയ്, ഇടനിലക്കാരൻ പി പി കിരൺ എന്നിവർക്കെതിരെയാണ് നടപടി. മുഖ്യ സൂത്രധാരനായ കിരണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. തട്ടിപ്പിലെ പണം ഉപയോഗിച്ച് എവിടെയെല്ലാമാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് ഇതോടെയാണ് വ്യക്തമായത്. കരിവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടിയിലധികം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നതായാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ കണ്ടെത്തൽ. സിപിഎം നേതൃത്വത്തിലുള്ള 13 അംഗ ഭരണസമിതിയായിരുന്നു ബാങ്കിലേത്. ഈ ഭരണസമിതിയെ തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നു. പല രീതിയിലാണ് വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 100ലധികം വ്യാജ വായ്പകളാണ് ഭരണസമിതിയുടെ വ്യക്തമായ പങ്കോടുകൂടി നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കേസിൽ 12 ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ 2 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവരിൽ ഒരാളുടെ മകളുടെ വിവാഹ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. കേസിലെ പ്രതി അമ്പിളി മഹേഷിന്റെ മകളുടെ വിവാഹ ചടങ്ങിലാണ് മന്ത്രി പങ്കെടുത്തത്. അതേസമയം കോടികൾ വായ്പയെടുത്ത് മുങ്ങിയവർക്കെതിരെ ജപ്തി അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാതെ ബാങ്ക് സാധാരണക്കാർക്ക് മാത്രം ജപ്തി നോട്ടീസ് അടക്കമുള്ള നടപടിയെടുക്കുകയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. ഹൈദരാബാദിൽ മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിൽ നിന്നുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ ഇന്നലെയും ഇന്നുമായി റെയിൽവേ റദ്ദു ചെയ്തത്. സെക്കന്തരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ഇന്ന് സർവീസ് നടത്തില്ല. നാഗർകോവിൽ തിരുവനന്തപുരം പ്രതിദിന സർവീസ് റദ്ദാക്കി. തിരുച്ചി തിരുവനന്തപുരം ഇന്റർസിറ്റി തിരുനെൽവേലിയിൽ സർവീസ് അവസാനിപ്പിക്കും. പുനലൂർ മധുര എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുക തിരുനെൽവേലിയിൽ നിന്നാണ്. ഐലൻഡ് എക്സ്പ്രസ് ഇന്ന് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹൈദരാബാദിൽ മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിന്നുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ ഇന്നലെയും ഇന്നുമായി റെയിൽവേ റദ്ദു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഇടവേള.